ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കത്തിരിക്ക വറവലാണ്. ഇതൊരു തമിഴ്നാട് ഡിഷാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അവന് ആവശ്യമായിട്ട് കത്തിരിക്ക ഇങ്ങനെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. എൻഡ് വരെയില്ല, പകുതിയോളം വരച്ചു വിട്ടിട്ടുണ്ട് പൂവ് പോലെ. പിന്നെ ഒരു 15 ചെറിയുള്ളി, ഒരു 6 വെളുത്തുള്ളി, ഈ വലിപ്പമുള്ള വെളുത്തുള്ളിയാണ്, 6 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ സൈസ് കൂട്ടാം, ചെറുതാണെങ്കിൽ അളവ് കൂട്ടിയെടുക്കാം. പിന്നെ തേങ്ങ തിരുമ്മിയത് 2 ടേബിൾ സ്പൂൺ, തക്കാളി 2 വലിയ തക്കാളി ചെറിയ പീസായി കട്ട് ചെയ്തത്. പിന്നെ കടുക് വറക്കാൻ ഉലുവ, കടുക്, കറിവേപ്പില 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂണുള്ള മുളക് പൊടി. മുളക് പൊടി എരിവ് കൂടുതലുള്ളത് കൊണ്ടാണ് മുളക് പൊടി കുറച്ചെടുത്തേക്കുന്നത്. മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. നമുക്ക് ഈ കത്തിരിക്ക എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്, നമുക്കിത് വറുത്തെടുക്കാം. നന്നായിട്ട് പൊരിച്ചെടുക്കും, തിരിച്ചും മറിച്ചു വിട്ടെടുക്കാം. ഇത് ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. ഉള്ളിലെല്ലാം ഇപ്പോൾ എണ്ണ പോയി, നന്നായിട്ട് അത് ഫ്രൈ ആയി വരുന്നുണ്ട്. അതിനാണ് ഈ വരഞ്ഞു വിടുന്നത്. ഇപ്പം ഇതിപ്പോൾ സ്വല്പം വലിപ്പം കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും വരച്ചു വിട്ടത്. ഇപ്പം ചെറിയ കത്തിരിക്കയാണെങ്കിൽ ഒരു 4 സൈഡ് ഒന്ന് വരച്ചാൽ മാത്രം മതി. ഇതൊന്നും ആയിട്ടുണ്ട്, നമുക്കിത് ശരിക്കും നന്നായിട്ട് വറുത്തു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു വയ്ക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ 15 ഉള്ളിയും 6 വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ തേങ്ങയും മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചിട്ട്, തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് കടുക് വറുത്തെടുക്കാം. ഞാൻ ഈ കത്തിരിക്ക വറുത്ത എണ്ണ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി കടുകും ഉലുവയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളിയും തേങ്ങയും കൂടെ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കാം. ഞാൻ 15 ചെറിയുള്ളിയും 6 വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ തേങ്ങയും നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇത് എത്രത്തോളം നന്നായിട്ട് വഴറ്റിയെടുക്കാവോ അത്രയും നമുക്കിത് വഴറ്റിയെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് ചെറിയ ചൂടിലിരുന്ന് നന്നായിട്ട് വഴണ്ടി വരട്ടെ. കറയം ഇട്ടുപോയി. കുറച്ച് പുളി, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്ത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സമയം എടുക്കും നമ്മളിങ്ങനെ കൈയെടുക്കാതെ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായിട്ട് വഴണ്ടി വരണം. നല്ല മണം വരുന്നുണ്ട് ഇപ്പോൾ ഈ വഴറ്റിയിരിക്കുന്ന സമയത്ത്. അത് നന്നായിട്ട് ഫുള്ളൊന്ന് വഴറ്റി വരട്ടെ. കുറച്ച് നേരം കൂടെ നമുക്കിത് വഴറ്റുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണും മുളക് പൊടി 1/2 ടേബിൾ സ്പൂണും ഇട്ട് കൊടുക്കാം. പിന്നെ സ്വല്പം ഉപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ആ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ആ സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിയിലൊന്ന് കറക്കി എടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കി എടുക്കാം. ഇപ്പം ഞാൻ എന്താ തക്കാളി ജസ്റ്റ് ഒന്ന് ഒത്തിരി ഒന്ന് പേസ്റ്റ് ആക്കിയില്ല, ഒന്ന് അരച്ചെടുത്തു. ഇനി നമുക്ക് എടുത്തു വെച്ച് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നതിനകത്ത് പച്ചമണം മാറിയത് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം നന്നായിട്ട് ഇത് ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആ തക്കാളിയുടെയൊക്കെ പച്ച മണം പോയി നന്നായിട്ട് മൂക്കട്ടെ. ഈ സമയത്ത് നമുക്ക് കുറച്ച് കായം ചേർത്ത് കൊടുക്കാം. സ്വല്പം മതി. സ്വല്പമേ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ട് ഇത് ഇളക്കി ഇച്ചിട്ട് ആ എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ആ എണ്ണ തെളിയട്ടെ. ഇപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കത്തിരിക്ക ഇട്ട് കൊടുക്കാം.
നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ ഉപ്പും പുളിയും എല്ലാം നോക്കണം. ഞാൻ നേരത്തെ പുളി വെള്ളത്തിൽ വെച്ചിട്ടുണ്ടല്ലോ കുതിർത്ത്, അത് ഇപ്പോൾ പുളി നോക്കിയിട്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ സ്വല്പം പുളിയുടെ അത് ഒഴിച്ചു കൊടുക്കുക, ഒരുപാട് ചേർക്കുന്നില്ല, സ്വല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇനി അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ വഴുതനങ്ങയിലേക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കട്ടെ, നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് സ്വല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം, നല്ല ഒരു മണം വരുന്നുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇതാ നമ്മുടെ കത്തിരിക്ക വറവിലൂടെ റെഡിയായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. വറവൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിച്ചൺ ഫുള്ളി ഇതിൻ്റെ നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതുതായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ളൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ പ്രസ് ചെയ്യണം. എന്നാലേ എൻ്റെ മറ്റു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ആയി വീണ്ടും നാളെ കാണാം. ബൈ ഫ്രണ്ട്സ്.